हरि ओम। हाँ सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभंगं लक्ष्मीकांतं कमलनयनं योगिहृद्यानगम्यं वंदे विष्णुं भवभयहरं സർവലോകൈകനാഥം। 24-25 അഗ്രണിർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ് ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംപ്രമർദ്ദന അഹ സംവർത്തകോ വന്നി അനിലോധരണീധര। ഇന്ന് നമ്മൾ എടുക്കുന്ന നാമം 223-ാമത്തെ സമീരണ സമീരണം എന്ന് വെച്ചാൽ എല്ലാ ചലനങ്ങൾക്കും ശക്തി നൽകുന്നവൻ എന്നർത്ഥം। ഓൾ മൂവ്മെൻറ്റ്സ്। ഒരു ന്യായോ നേതാവെന്ന് കണ്ടു നമ്മൾ, നേതാവ് ഭഗവാൻ। അപ്പോൾ ഒരു നേതാവിൻ്റെ പ്രധാന ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ അനുഗാമികളെ തൻ്റെ ആജ്ഞകൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കുക എന്നാണല്ലോ നമ്മൾ ശരിക്കും നേതാവിൻ്റെ। എൻ്റെ അനുവർത്തികളെ, എൻ്റെ കൂടെ നിൽക്കുന്നവരെ, ഞാൻ നേതാവായിട്ടുള്ളവരെ എല്ലാവരെയും എൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാം, അല്ലെങ്കിൽ നേതാവാവില്ലല്ലോ ഞാൻ। യദ്യദാചരതി ശ്രേഷ്ഠ തത്ര ദേവേതരോ ജന। ഞാൻ എന്താചരിക്കുന്നു, ഞാൻ എന്ത് പ്രമാണം ചെയ്യുന്നു, അതാണല്ലോ എന്നെ ആചരിക്കുന്നവർ, എൻ്റെ പിന്നിൽ നിൽക്കുന്നവർ ചെയ്യുക। മുമ്പേ ഗമിച്ചീടിന ഗോതൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം പോലെ। അപ്പോൾ അതാണ് നേതാവിൻ്റെ പ്രധാന ചുമതലയും ഉത്തരവാദിത്വം അതാണ്। അപ്പോൾ ഈ ജീവജാലങ്ങൾ മുഴുവൻ പ്രവർത്തനം നടത്തുന്നത് എന്തുകൊണ്ടാ? ചലനം കൊണ്ടാണ്। മൂവ്മെൻ്റ് ഈസ് ദിസ് സൈൻ ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫുണ്ട്, ജീവനുണ്ട്, എനിക്ക് ജീവനുണ്ട്, ഐ ആം നോട്ട് ഡെഡ് എന്ന് പറയണത് എന്തുകൊണ്ടാണ് നമ്മൾ? ബിക്കോസ് ഐ ആം മൂവിങ്, എൻ്റെ മൂവ്മെൻസാണ് ലൈഫ് നിശ്ചയിക്കുന്നത്. അപ്പം എല്ലാ ജീവജാലങ്ങളുടെയും പ്രവർത്തനം നടത്തുന്നത് ചലനം കൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് എല്ലാ പ്രാണികളുടെയും ശ്വാസോച്ഛ്വാസമായി തന്നെ ഭഗവാൻ അവരെ കൊണ്ട് വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. The very breath in you, our movement is that. That is the substance of our movements. Shwasam, Uchhwasam. Exhaling, inhaling. These two properties are that. Jiva jalangal are all nalanilkkunnu. And this is the real movement. Ee pendulum ingane agadu agadu aadilla ennundengil avadu kadakkum. Nammale ശരീരത്തിലുള്ള എസൻസ് പോവും, സത്പദാർത്ഥം പോവും, വെരി എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സത്ത് ഉണ്ടല്ലോ, ആ സത്ത് പോവും.
അതുകൊണ്ട് മൂവിങ് മൂവ്മെൻറ്റ്, അതിന് പ്രചോദനം കൊടുക്കുന്നത് ശ്വാസ ഉച്ഛ്വാസം വഴി ഭഗവാനാണ്. ആ ശ്വാസ ഉച്ഛ്വാസത്തിലൂടെ പ്രാണികളെ വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. സമീരണൻ എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം, വാച്യാർത്ഥം വായു എന്നാണ്. വായു വായുവാണല്ലോ ശ്വാസോച്ഛ്വാസത്തെ കൂടെ പോകുന്നത്, വൈറ്റൽ എയർ. അതാണ് നമ്മളെ നിലനിർത്തുന്നത്. കാറ്റ് പോയി എന്നൊക്കെ പറയില്ലേ, നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ല, അത് കാറ്റ് പോയിട്ടോ, ആ കാറ്റാണ് നിലനിർത്തുന്ന, ആ കാറ്റാണ്. ഇപ്പം ചലനമാണ് അതിൻ്റെ ലക്ഷണം. അപ്പം നമ്മളുടെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണത്. ഇത് ഭഗവാന്റെ അനുഗ്രഹമാണ് ശ്വാസോച്ഛ്വാസം. അതുകൊണ്ടാണ് അത് ശ്വാസോച്ഛ്വാസം ഉണ്ടാവുന്നത്. അദ്ദേഹം അനുഗ്രഹം ഒന്ന് പിൻവലിക്കട്ടെ. അപ്പോഴെല്ലാം പരിപാടികളിൽ അവിടെ നിൽക്കും. തമിഴൻ പറഞ്ഞ പോലെ ആട്ട് ആൻഡ് ക്ലോസ് അവിടെ നിൽക്കുക എല്ലാം കൂടിയിട്ട്. അതാണ് കാച്ചു പോവാന്ന് പറയുന്നത്. അവിടെയാണ് കാച്ചു പോവാന്ന് പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹമാണ് നമ്മളുടെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത്. ദി വെരി ബ്രീതിങ് ഈസ് ഹിസ് ഗ്രേസ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ശ്വാസോച്ഛ്വാസം വിടുമ്പോൾ പോലും ആ ശ്വാസവും ഉച്ഛ്വാസവും രണ്ടും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. ശ്വാസവും ഉച്ഛ്വാസവും രണ്ടും കർമ്മങ്ങളാണ്. ആ ശ്വാസവും ഉച്ഛ്വാസവും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ചെയ്യുമ്പോൾ, ആ കർമ്മം ചെയ്യുമ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹമായതുകൊണ്ട് ആ കർമ്മം നമ്മൾ ഭഗവാനുള്ള പൂജാഭാവനത്തോടുകൂടി വേണം ചെയ്യാൻ. ഈശ്വരന് അർപ്പണ മനോഭാവത്തോടുകൂടി വേണം നമ്മൾ ശ്വാസം ശ്വസിക്കാൻ. നമ്മളുടെ ശ്വാസം ശ്വസിക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും രണ്ടും ഇത് വേണം, ഭഗവാനുള്ള പൂജാ മനോഭാവത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്താൻ പോലും. എന്ന് വെച്ചെങ്കിൽ ആ പ്രക്രിയ, ആ ചെയ്യുന്ന കർമ്മം ഈശ്വര അർപ്പണ മനോഭാവത്തോടുകൂടി പൂജാഭാവത്തോടുകൂടി നമ്മൾ ചെയ്യണമെന്നർത്ഥം. ആൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കർമ്മ. നമ്മളുടെ ഫസ്റ്റ്, നമ്മളുടെ ജനിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കർമ്മ അതാണ്, ശ്വാസ ഉച്ഛ്വാസമാണ് ആദ്യത്തെ കർമ്മ. അതാണ് ദ വെരി ഫസ്റ്റ് കർമ്മ ഈസ് ശ്വാസോച്ഛ്വാസം. അതുമുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പൂജയായിട്ട് നമ്മൾ അർപ്പിക്കുക. എവ്രി ബ്രത്ത് ഇൻ മീ ഓ ലോർഡ് ഈസ് എ പൂജ അൺ ടു യു. അപ്പൊ എല്ലാ കർമ്മങ്ങളും നമ്മൾ പൂജാഭാവത്തോടുകൂടി ചെയ്യുമ്പോൾ, ഈശ്വര അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ, ആ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ എന്തായിരിക്കും ആലോചിക്കൂ. ചെയ്യുന്ന, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, ശ്വാസോച്ഛ്വാസം മുതൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം, ഈശ്വര അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഒരു പുഷ്പം നമ്മൾ സമർപ്പിക്കുന്നത് പോലെ പൂജ മനോഭാവത്തോടു കൂടിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, മനസ്സിലായില്ലേ, ആ കർമ്മത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫലം എന്തായിരിക്കും? ഇതൊക്കെ സംശയം. അത് ഭഗവാന്റെ പ്രസാദമല്ലേ? പൂജ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്താ കിട്ടുക? പൂജയ്ക്ക് കൊടുത്തതിൻ്റെ ഫലം എന്താ? പ്രസാദമല്ലേ? ഫലം മൊത്തമുണ്ടു ശുഭമായ കർമ്മമോ. ഒത്തു കിട്ടിയിട്ടുള്ള
ഫലം ശുഭമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണോന്നാണ്. അപ്പോൾ കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലം എന്ന് പറയുന്നതാണ് ഇത് ഈശ്വരൻ്റെ പ്രസാദം. കാരണം ചെയ്ത കർമ്മങ്ങൾ നമ്മൾ അഹങ്കാരമമകാരങ്ങളില്ലാതെ ശ്വാസോച്ഛ്വാസം മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് ഭഗവാന്റെ അനുഗ്രഹമായി നമുക്ക് തന്നത് കാരണം നമ്മൾ അതിനെ തിരിച്ച് അങ്ങോട്ട് ഭഗവാന്റെ വസ്തു തന്നെ നമ്മൾ തിരിച്ച് ഭഗവാൻ അർപ്പിക്കണം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യണതെല്ലാം എല്ലാ വഴിപാടുകളും അങ്ങനെയല്ലേ. ഒരു പുഷ്പം നമ്മൾ ഭഗവാന്റെ നടക്കിക്കൊണ്ട് വെക്കുമ്പോൾ ആ പുഷ്പം ആരും നമുക്ക് തന്നേ ഒന്ന് ഒന്ന് ബാക്ക് ട്രാക്ക് ചെയ്യൂ, ഒന്ന് ബാക്ക് അടിച്ചു നോക്കൂ, എവിടുന്ന് അത് കിട്ടിയത് നിങ്ങൾക്ക്? ആ പുഷ്പം, ആ ചെടി എവിടെയായിരുന്നു? ആ ചെടിയിൽ ആരാ പുഷ്പം കൊണ്ടുവന്ന് വെച്ചത്? അത് നിങ്ങളുടെ വീട്ടിലെ ചെടിയാണോ, നിങ്ങളുടെ പറമ്പിലെ ചെടിയാണോ, അപ്പുറത്തെ പറമ്പിലെ ചെടി പറമ്പിലുള്ളതിൻ്റെ ചെടിയാണോ? പോണ വഴിക്ക് ഒരു പൂ അങ്ങോട്ട് പറിച്ചു കൊണ്ടുപോകാന്ന് ചോദിച്ച് പറിച്ചു കൊണ്ടുപോയതാണോ? നിങ്ങളുടെ ആയാലും കൊള്ളാം, മറ്റൊരാളുടെ പറമ്പിലെ ആയാലും കൊള്ളാം, ഏതായാലും ആ പുഷ്പം പുഷ്പിച്ച് നിർത്തിയത് ആരാ? സൃഷ്ടിയിൽ ഭഗവാനല്ലേ. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണേ? ഭഗവാൻ സൃഷ്ടിച്ച ഒരു വസ്തു തിരിച്ച് ഭഗവാനെന്നെ കൊണ്ടുകൊടുക്കുന്നു. ഭഗവാന്റെ സൃഷ്ടി അല്ലാണ്ട് എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക? ഈ ലോകത്തിൽ ഭഗവാന്റെ സൃഷ്ടി അല്ലാണ്ട് വേറെ എന്താ ഉള്ളത്? ഏയ്, ഞാൻ ഉണ്ടാക്കിയ പാൽപ്പായസ എന്താ ഈ പറയണ്? ഞാൻ ഉണ്ടാക്കിയ പാൽപ്പായസോ? നിങ്ങളെന്താ ചെയ്തേ? എന്താ നിങ്ങൾ ചെയ്തേ പാൽപ്പായസം ഉണ്ടാക്കാൻ? ചെറിയ കുട്ടികൾ രണ്ട് ബക്കറ്റിൽ, ഒന്നിൽ തളച്ച വെള്ളവും ഒന്നിൽ പച്ചവെള്ളവും, അത് രണ്ടും മേത്ത് ഒഴിക്കാൻ കൊള്ളില്ല. അത് രണ്ടും ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് മേത്ത് ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചുടുവെള്ളം ഉണ്ടാക്കി. കുട്ടി ഉണ്ടാക്കിയതാണോ ചുടുവെള്ളം? ഒരു ബക്കറ്റിൽ തളച്ച വെള്ളം ഉണ്ടായിരുന്നു, ഒരു ബക്കറ്റിൽ ചുടുവെള്ളം ഉണ്ടായിരുന്നു. അത് നിങ്ങളൊന്നും എടുത്ത് മിക്സ് ചെയ്തെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി, അമ്മേ ഇത് കുളിക്കണ വെള്ളം ഞാനാണ് ഉണ്ടാക്കിയേട്ടോ എന്ന് പറഞ്ഞു. എന്താ അമ്മ പറയുക? ആ നന്നായി, മെട്ടുക്കൻ, കേമൻ, അത്രയേ ഉള്ളൂ അമ്മയ്ക്കറിയാം കുട്ടി ഉണ്ടാക്കിയുള്ള ചുടുവെള്ളമല്ലാന്ന്. എന്ന് പറയുന്നത് പോലെ ഈ പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് അന്യമായിട്ട് വേറെ ഏത് വസ്തുവാണ് ലോകത്തുള്ളത്? ഒരു വസ്തു കാണിച്ചു തരൂ, ഏതെങ്കിലും ഒരു വസ്തു എടുത്തിട്ട് ഇതാ ഈ അഞ്ചെണ്ണം കൊണ്ടുണ്ടാക്കിയതല്ല അത് കേട്ടോ എന്നൊന്ന് പറയൂ. അഞ്ച് മഹാഭൂതങ്ങൾ, ആ പഞ്ചമഹാഭൂതങ്ങൾ തൊടാതെ ഒരു വസ്തു നിങ്ങൾ ഉണ്ടാക്കൂ. പഞ്ചമഹാഭൂതങ്ങൾ ഭഗവാന്റെ സൃഷ്ടിയാണല്ലോ, അത് സമ്മതിച്ചില്ലേ? അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാന്റെ പദാർത്ഥങ്ങളാണ് എല്ലാം. ആ പദാർത്ഥം എടുത്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതാണ് പൂജ എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കാതെ, ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പേ ഒരു പ്രതീകമായിട്ട് നമ്മൾ ഭഗവാൻ അവിടെ നടക്കിൽ വയ്ക്കുന്നു. അല്ല, നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പണ്ടുള്ള കാരണവന്മാർ, ഇപ്പം എന്ത് ഒന്നുമില്ലാതെ ചെറിയൊരു വറ്റെടുത്തിട്ട് തലയിലിടും. അതെന്താ? അത് ഭഗവാനുള്ളതാ. ആ സ്മരണയാണ് ഇമ്പോർട്ടൻ്റ്. ഭഗവാൻ നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, ആ സ്മരണ ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പം ആ സ്മരണോടുകൂടി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പൂജ ഇതായിട്ട് അത് മാറും. ഭഗവാനെ നമ്മൾ പുഷ്പം അർപ്പിക്കുമ്പോൾ എന്താ നമ്മുടെ മനോഭാവം? ഭഗവാനെ, ഇത് ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്ക് സിദ്ധമായതാണ്, ഇതെനിക്ക് വേണ്ടി ഭഗവാൻ തന്നതാണ് എൻ്റെ കയ്യിൽ, എന്നോട് ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ട് ഞാനത് ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പേ സ്മരണാർത്ഥം താങ്ക്സ് ഗിവിങ് ആയിട്ട് നമ്മുടെ പാദാരമുന്ദരങ്ങളിൽ ഇതൊന്ന് സമർപ്പിച്ചിട്ടൊന്ന് വെച്ചോട്ടെ, ഞാൻ ഇങ്ങോട്ട് തിരിച്ചെടുക്കും ചെയ്യേ എന്ന് വെച്ചിട്ടും കൂടി എടുത്തോളൂ. അല്ലാണ്ട് ഭഗവാൻ നിങ്ങളുടെ പുഷ്പം പൂവൊന്നും വേണ്ട. ആ സമർപ്പണ മനോഭാവമാണ് വേണ്ടത്. അപ്പൊ നമ്മളുടെ എല്ലാ ഫീലിങ്സും എല്ലാ കർമ്മങ്ങളും എല്ലാം ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചാകൊണ്ട് ഭഗവാന്റെ കാക്കൊന്ന് വെച്ചിട്ടും കൂടി എടുത്തോളൂ. 9 തരം പുഷ്പങ്ങളുണ്ട് ഭഗവാനെ നമുക്ക് നമ്മൾ അർപ്പിക്കേണ്ടത് സദാ എല്ലാ ദിവസവും. അഹിംസ പ്രഥമം പുഷ്പം, പുഷ്പം ഇന്ദ്രിയ നിഗ്രഹം,
സർവഭൂത ദയാപുഷ്പം ക്ഷമാപുഷ്പം വിശേഷത ശാന്തിപുഷ്പം തപപുഷ്പം ധ്യാനപുഷ്പം തഥൈവ ച സത്യം അഷ്ടവിധം പുഷ്പം വിഷ്ണു പ്രീതികരം ഭവേത്. എട്ട് ഒമ്പതല്ല, എട്ട് പുഷ്പങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ ഫീലിങ്സാണ്. ഇതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് കിട്ടിയതാ. ഇതെല്ലാം നമ്മൾ എടുത്ത് ലോകത്തിൽ പ്രയോഗിക്കും. ആ പ്രയോഗിക്കുന്നതിൻ്റെ മുമ്പെയൊക്കെ ഒരു പുഷ്പമായിട്ട് ഞാൻ ഭഗവാന് വയ്ക്കുന്നു. അഹിംസ പ്രഥമം പുഷ്പം. ഞാൻ അഹിംസയായിട്ട് ഈ ലോകത്തിൽ പെരുമാറാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നിട്ടുള്ള ബുദ്ധിയാണ്. അഹിംസ പരമം പുഷ്പം. പുഷ്പം ഇന്ദ്രിയ നിഗ്രഹം. എൻ്റെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനുള്ള കഴിവ് ഭഗവാൻ തന്നിട്ടുണ്ട്. ആ കഴിവിനെ ഞാൻ ഇത് പുഷ്പമായിട്ട് ഭഗവാൻ സമർപ്പിക്കുന്നു. സർവഭൂത ദയാപുഷ്പം. എല്ലാവരോടും ദയ കാണിക്കാൻ എന്നെ പഠിപ്പിച്ചത് ഭഗവാനാണ്. ഭഗവത്ഗീത എന്നാണ് ഞാനത് പഠിച്ചത്. അദ്വേഷ്ട സർവഭൂതാനം എന്നുള്ള ശ്ലോകം ഞാൻ പഠിച്ചത് എന്നാണ്. അത് ഞാൻ ഭഗവാൻ ഇതാ സർവഭൂത ദയാപുഷ്പം അത് ഞാൻ സമർപ്പിക്കുന്നു. ക്ഷമാപുഷ്പം വിശേഷത. ക്ഷമിക്കാനുള്ള കഴിവ് സാത്വിക ഗുണം എനിക്ക് ഭഗവാനാണ് തന്നത്. അത് ഞാൻ സമർപ്പിക്കുന്നു. ശാന്തിപുഷ്പം തപപുഷ്പം ധ്യാനപുഷ്പം തഥേവച അങ്ങനെയുള്ള പുഷ്പങ്ങളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. സത്യം അഷ്ടവിധം പുഷ്പം വിഷ്ണു പ്രീതികരം ഭവേത്. വിഷ്ണുവിനെ പ്രീതിക്കായിട്ട് ഞാനത് സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ശ്വാസോച്ഛ്വാസം മുതൽ ചെയ്യുന്ന നമ്മളെല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ, പൂജാഭാവത്തോടുകൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ, ആ പൂജയിൽ നിന്ന് വരുന്ന ഫലം ഭഗവാന്റെ പ്രസാദമാവാനേ വഴിയുള്ളൂ. അത് ഭഗവത് പ്രസാദമാണ്. ആ പ്രസാദം നമുക്ക് കിട്ടുമ്പോൾ നമ്മളുടെ മനോഭാവം എന്തായിരിക്കും? ആ പ്രസാദം നമ്മൾ അനുഭവിക്കുമ്പോൾ, ആ കർമ്മഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ, അത് ഒരു പ്രസാദഭാവത്തോടുകൂടി പ്രസാദ മനോഭാവത്തോടു കൂടിയിട്ടാണ് നമ്മൾ സ്വീകരിക്കുക. എത്ര ഭവ്യതയോടു കൂടിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ ആ പ്രസാദ കർമ്മഫലം സ്വീകരിക്കുക. രണ്ട് കൈയും കാലും ഇങ്ങനെ കൈയും ഇങ്ങനെ പിന്നാക്കം കെട്ടി നിന്നിട്ട് ആണോ ഉപയോഗിക്കുക? മുണ്ടൊക്കെ മടക്കി കുത്തി അങ്ങനെ സുഖം ഒരു നല്ല പോസിലൊക്കെ നിന്നിട്ടാണോ? നല്ല ഭവ്യതയോടുകൂടി കൈയൊക്കെ മടക്കി ഭഗവാന്റെ കയ്യിൽ നിന്നാ കിട്ടുന്ന പ്രസാദം ആ ഒരു ഭക്തിയോട് കൂടിയിട്ട് വാങ്ങി അറ്റത്ത് ആദരവോട് കൂടിയിട്ട് എന്താ കിട്ടുന്ന വെച്ചാൽ അത് അത് കഴിക്കുക അല്ലേ. അതാണ് പ്രസാദ മനോഭാവം എന്ന് പറയുന്നത്, പ്രസാദ ബുദ്ധി. അപ്പം എല്ലാ കർമ്മഫലങ്ങളും നമ്മൾ കർമ്മഫലദാതാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് പ്രസാദ മനോഭാവത്തോട് കൂടിയിട്ടായിരിക്കണം. കാരണം പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. പ്രസാദ മനോഭാവത്തോടുകൂടി കർമ്മഫലങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുഃഖിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. നമ്മുടെ ആ മനോഭാവം അവിടെയാണ് തെറ്റ്, അവിടെയല്ല, അവിടെയാണ് നമ്മുടെ പോക്ക് മുഴുവൻ. പ്രസാദഭാവത്തോടു കൂടിയിട്ടല്ല നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മൾ ആരോഗ്യൻ്റ് ഭാവത്തോട് കൂട്ടാണ് സ്വീകരിക്കണം. ഞാൻ ചെയ്ത കർമ്മത്തിന് ഫലം എനിക്ക് കിട്ടണ്ടേ? താനാരാ അവിടെ തെറഞ്ഞു നിർത്താൻ ശുക്രാചാര്യൻ നിർത്തിയ പോലെ? കണ്ടെത്തൽ എന്താണ് പറയുക? കണ്ടെത്തൽ പണി വരമ്പത്ത് കൂലി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെയ്ത കർമ്മത്തിന് ഫലം കിട്ടണം എനിക്ക് കിട്ടാനുള്ളത്, അത് എൻ്റെ അധ്വാനം കൊണ്ട്. സെൽഫ് മെയ്ഡ് മാൻ എന്നൊക്കെ ഇങ്ങോട്ട് ആൾക്കാർ പറയുമ്പോൾ എന്താ അഹങ്കാരം എന്നാലോചിക്കുന്നത്? സെൽഫ് മെയ്ഡ് മാൻ എന്ന് കേട്ടോ? എന്ത് സെൽഫ് മെയ്ഡ്? അത് സെൽഫ് മെയ്ഡ് തന്നെയാണ്, ശരിയാണ്. പക്ഷെ എന്ത് സെൽഫ് അറിയോ? ചെറിയ സെൽഫല്ല, വലിയ എസ്. ആ വലിയ എസ് കൊണ്ട് എഴുതിയ സെൽഫ് മെയ്ഡ് ചാൽ പരമാത്മാവ് ഉണ്ടാക്കിയതാണ്. അതൊക്കെ അർത്ഥം നൻ്റെ ഒന്നല്ല എന്ന്. ആ സെൽഫാണ് ദി ആത്മൻഡ് ബ്രഹ്മൻഡ് റിയാലിറ്റി ദ സുപ്രീം. അതാണ് സെൽഫ് മെയ്ഡ്. അല്ലാണ്ട് സെൽഫ് മെയ്ഡ് അല്ല, സെൽഫ് മെയ്ഡ്. യെസ് സെൽഫ് മെയ്ഡ് തന്നെയാണ് കർമ്മഫലങ്ങളെല്ലാം. എനിക്ക് കിട്ടിയിട്ടുള്ള കർമ്മഫലങ്ങളെല്ലാം ഈസ് സെൽഫ് മെയ്ഡ്, വലിയ എസ്.
അപ്പോൾ പ്രസാദഭാവത്തോടു കൂടി സ്വീകരിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാവുക. ഇതാണ് ജീവികളുടെ മോട്ടീവ് ഫോഴ്സ്, ശക്തി എന്ന് പറയുന്നത്. ഈ പ്രാണനാണ് ശക്തി, അതുകൊണ്ടാണ് സമീരണ എന്ന് പറയാൻ കാരണം. ആ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ശക്തി, എല്ലാറ്റിനും ശക്തി വേണ്ട. എല്ലാ എവ്രിതിങ് ഈസ് എനർജി, മാറ്റർ ഇൻ മോഷൻ ഈസ് എനർജി, അല്ലേ? ഇപ്പോൾ ഒരു ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ നമ്മൾ ആഗ്രഹിക്കണം, അല്ലേ? ഒരു ഡിസയർ നമ്മുടെ ശരീരത്തിൽ പുറപ്പെടണം, നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് ഒരു ഡിസയർ പുറപ്പെടണം. അതെനിക്ക് വേണം, അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്ക് പുറപ്പെടണം. ആഗ്രഹം ഇല്ലാണ്ട് കർമ്മം ഉണ്ടാവുമോ? ഇല്ലല്ലോ. അങ്ങനെ കേട്ടിട്ടില്ല. ആഗ്രഹം സഫലീകരിക്കാണ്ട് പോവും, പക്ഷെ ആഗ്രഹം ഇല്ലാണ്ട് കർമ്മം ചെയ്യാൻ അങ്ങനെ പറ്റില്ല. എന്തിനാണോ ഇതെല്ലാം ചെയ്യണത്, വെറുതെ വെറുതെ ആണെങ്കിൽ എൻ്റെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഒരു ആഗ്രഹം ഇല്ലാതെ മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആഗ്രഹം എന്ന് പറയുന്നത്, ഡിസയർ എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് പൊന്തി വരുന്ന ഒരു ഫോഴ്സാണ്. ആൻഡ് എവ്രി മൂവ്മെൻറ്റ് റിക്വയേഴ്സ് എ പുഷ്, ഒരു എനർജൈസിങ് അതിന് ആവശ്യമാണ് മേപ്പെട്ട് വരാൻ. നമ്മളൊന്നും കർമ്മം ചെയ്തില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ആലോചിക്കുകയിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കർമ്മമാണ്. ദാറ്റ് ഈസ് ഓൾസോ എന്താ പറയുക, എംപ്ലോയ്മെൻ്റ് ഓഫ് എനർജി. ആലോചിക്കാനും ഒരു എനർജി വേണം, ചിന്തിക്കാനും എനർജി വേണം, കർമ്മം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനർജി വേണം. അപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നി, മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിൽ വളർന്നു കഴിഞ്ഞാൽ ആ ആഗ്രഹം ഉണ്ടാവുന്നത് ഇറ്റ്സെൽഫ് ഈസ് എൻ എനർജി, ഇറ്റ്സ് എ മോട്ടീവ് ഫോഴ്സ്. അതിന് ശക്തി എന്നാണ് പറയുക. അപ്പോൾ അതിനൊരു ശക്തി വേണം. ആ ആഗ്രഹം നമ്മളുടെ മനസ്സിൽ പൊന്തി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ കാര്യം നേടാൻ, ആ കാര്യം നേടാനുള്ള ഉപായം കണ്ടുപിടിക്കുക. അതെങ്ങനെ, അതെങ്ങനെ, അതിനൊരു മെത്തഡോളജി ഉണ്ടല്ലോ. അതെങ്ങനെ അത് ചെയ്യാം, അത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യാം? ഈ മാസം അവസാനം ആകുമ്പോഴേക്കും 100,000 രൂപ എൻ്റെ പോക്കറ്റിൽ വരണം, ഒരാഗ്രഹം. ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്, നല്ലൊരാഗ്രഹം തന്നെയാണ്. നല്ല കാര്യത്തിനായിരിക്കും, ധർമ്മം ചെയ്യാനാവും, സത്രം കെട്ടാനാവും, എന്തോ ആയിക്കോട്ടെ. 100,000 രൂപ പോക്കറ്റിൽ വരണം എന്നുള്ളൊരാഗ്രഹം, ആ ആഗ്രഹം ഇറ്റ്സെൽഫ് ഈസ് റിസൾട്ട് ഓഫ് എൻ എനർജി ഇൻ യു. അപ്പോൾ ഉള്ളിലൊരു ശക്തി വന്നു, ഒരാഗ്രഹത്തിൻ്റെ ശക്തി. ആ ശക്തി വന്നപ്പോഴാണ് നമുക്ക് ആഗ്രഹം വന്നത്. അപ്പോൾ ആ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആഗ്രഹം സഫലീകരിക്കാനുള്ള ഉപായം എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്തൊക്കെയാണ് അതിന് ഓൾട്ടർനേറ്റീവ്? ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് ആരെങ്കിലും പോക്കറ്റിൽ കൈയിടുക. ഓ, അത് ശരിയല്ല, അത് പറ്റില്ല, അങ്ങനെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് എടുക്കാൻ പറ്റില്ല, അത് അവനെ അറിയാണ്ട് എടുക്കുക എന്നൊക്കെയല്ലേ പറയുക. അവൻ്റെ പോക്കറ്റിലെ പൈസ എൻ്റെ പോക്കറ്റിൽ വരണം. അതിനെന്ത് ചെയ്യുക? അവൻ അറിഞ്ഞിട്ട്, അവൻ അറിയേണ്ടതല്ല, അവൻ അറിഞ്ഞിട്ട് വേണം. ആ, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അവനെ കൊണ്ട് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി മേടിപ്പിക്കുക, വല്ല ഷർട്ടോ ഉണ്ടോ, അല്ലെ എന്താ പറയുക, പുസ്തകങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക, കൊണ്ട് വിൽക്കവന്. അങ്ങനെ ഓരോ ഉപായങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കും, ഇല്ലേ? നാച്ചുറൽ അല്ലേ? ആ ഉപായങ്ങൾ കണ്ടുപിടിക്കുന്നത് എനർജിയാണ്. അതിനും നമ്മളുടെ ഉള്ളിൽ ശക്തി വേണം. ആ ഉപായം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കണ്ടുപിടിച്ച ഉപായം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അത് പ്രാവർത്തികമാക്കണം. അത് കർമ്മം ചെയ്യണ്ടേ? ആ കർമ്മം ചെയ്യാതല്ലേ അത് പ്രാവർത്തികമാവുള്ളൂ, അല്ലേ? അപ്പോൾ ഒരാഗ്രഹം നമ്മളുടെ മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ അതൊരു ശക്തിയാണ്. ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ട ഉപായം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം, അതും ഒരു ശക്തിയാണ്. ആ ഉപായം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഉപായം എന്താണോ അതനുസരിച്ച് അതിനനുസൃതമായിട്ടുള്ള കർമ്മം നമ്മൾ ചെയ്യണം, അതിനും എനർജി വേണം, അതും ശക്തിയാണ്. ഒക്കെയും മോട്ടീവ് ഫോഴ്സാണ്. ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വൈറ്റൽ എയറിൻ്റെ എന്താ പറയുക, മാനിഫെസ്റ്റേഷൻസാണ് ഈ പറഞ്ഞ ശക്തിയൊക്കെ. അപ്പം എന്തായി? ഒരു ഡിസയർ, ഒരു മെത്തഡോളജി, അല്ലെങ്കിൽ ഒരു നോളജ്,
എങ്ങനെയാണ് അത് എൻ്റെ ആഗ്രഹം സഫലീകരിക്കേണ്ടത് എന്നുള്ള ഒരു അറിവ് നമ്മൾ സമ്പാദിക്കണം അല്ലേ. അതൊരു അറിവല്ലേ. എങ്ങനെയത് ഞാൻ നിലവിൽ പ്രായോഗികമാക്കുക, ഈ പ്രൊജക്റ്റ് ഞാൻ 100,000 രൂപ 31st മുമ്പ് പോക്കറ്റിൽ വരണമെന്നുള്ള പ്രൊജക്റ്റ് ഞാൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, അതിനെന്തൊക്കെ വേണം, അതൊരു നോളജാണ്, അതൊരു അറിവാണ്, അതൊരു ശക്തിയാണ്. ആ ശക്തി ഞാൻ സംഭരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ശക്തി ഉപയോഗിച്ചിട്ട് ഞാൻ കർമ്മം ചെയ്യണം, അതും ഒരു ശക്തിയാണ്. അപ്പോൾ ഇതൊരു ശൃംഖലയായി മാറി അല്ലേ. ഡിസയർ, നോളജ്, ആക്ഷൻ, ആഗ്രഹങ്ങൾ, അറിവ്, ഉപായം, കർമ്മം, ഈ ശൃംഖലയാണ് ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ ദിവസേന വായിക്കുന്നത്. ഓർമ്മ വരുന്നുണ്ടോ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. അതിൻ്റെ അർത്ഥം ഈ ശക്തികളെല്ലാം അമ്മയുടെ പ്രസാദമാണ്, അമ്മ തന്നിട്ടുള്ള പ്രസാദമാണ്, അമ്മയുടെ ശക്തിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും എല്ലാം അമ്മയുടെ ഇച്ഛയാണ്. ഒക്കെ ആ മഹാമായയുടെ പ്രസാദമാണ് അല്ലേ. ഈശ്വരാധീനം ഈ ലോകം നിൽപ്പൂ സ്വാതന്ത്ര്യം എന്നിയേ. ആദിപർവത്തിൽ മഹാഭാരം, മഹാഭാരതത്തിൽ മഹർഷിമാർ രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഈശ്വരാധീനം ഈ ലോകം നിൽപ്പൂ സ്വാതന്ത്ര്യം എന്നിയേ. ഈശ്വരാധീനമായിട്ടാണ് ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈശ്വരാധീനമാണ്. ദാതാവുതൻ ജീവികൾക്ക് ദുഃഖം മാലപ്രിയം പ്രിയം. ജീവികൾക്ക് കിട്ടുന്ന എല്ലാ സുഖം, ദുഃഖം, പ്രിയം, അപ്രിയം, പെയർസ് ഓഫ് ഓപ്പോസിറ്റ്സ് ഉണ്ടല്ലോ, ദ്വന്ദ്വങ്ങൾ, അതെല്ലാം പ്രദാനം ചെയ്യുന്നത് ആരാ? ദാതാവുതൻ ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം. കർത്തൃരാജ്ഞയാ പ്രാപ്യതേ ഫലം, കർത്തൃരാജ്ഞയാ പ്രാപ്യതേ ഫലം. ഈശ്വരാധീനം ഈ ലോകം നിൽപ്പോ സ്വാതന്ത്ര്യം എന്നിയേ. ദാതാവുതൻ ജീവികൾക്ക് ദുഃഖം മാല പ്രിയം പ്രിയം. ദുഃഖം മാല അപ്രിയം പ്രിയം. ദുഃഖം മാൽ അപ്രിയം പ്രിയം. സുഖം, ദുഃഖം, പ്രിയം, അപ്രിയം, ഇതെല്ലാം ആരാ തരുന്നത്? ഈശ്വരാധീനം കൊണ്ട് കിട്ടുന്നതാണ്. ദാതാവുതൻ ജീവികൾക്ക്, ദാതാവാണ് ജീവികൾക്ക് കൊടുക്കുന്നത്. ആ ഈശ്വരനാണ് ഇതിൻ്റെയൊക്കെ ദാതാവ്. ഇവയെല്ലാം ചെയ്വതീശൻ, ഈശ്വരന് തോന്നിയ പോലെ ചെയ്യണോ, ഇഷ്ടം പോലെ പങ്കുവെച്ച് കൊടുക്കുകയാണോ വരുന്നവർക്കൊക്കെ? ആ താൻ ആദ്യം ഒന്നുമില്ല, നന്നായി കേമായി, ഇത് പിടിച്ചോ. ഹേയ് താൻ തരാം, 5 മിനിറ്റ് ലേറ്റായേ, എനിക്ക് 5% കട്ട്, എനിക്ക് തരേണ്ട കർമ്മഫലത്തിന് ഞാൻ 5% കട്ട് ചെയ്തിരിക്കണം. എന്താ കാരണം? ഇതെൻ്റെ മുഖം അത്ര സുഖമില്ല കാണാൻ. അങ്ങനെയാ വരിക, സേവ് ചെയ്യേണ്ടൊക്കെ വൃത്തിയായിട്ട് വരണ്ടേ? ഉണ്ട് ഒരു ഫൈൻ, പിന്നെ പെനാൽറ്റി, 5% കട്ട് എന്നാ, ബാക്കിയുള്ള പിടിച്ചോ. ആ അടുത്ത ആളാരാ? ഐ എന്തോടോ ഈ കുപ്പായത്തിൻ്റെ കളർ ഇങ്ങനെ, ഇങ്ങനെയൊക്കെ ഷർട്ട് ഇട്ടിട്ട് വരിക കർമ്മഫലം മേടിക്കാൻ. ഒരു നാട്ടുമര്യാദയൊക്കെ ഇല്ലേ? ആ 10% കട്ട്. അങ്ങനെ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് തോന്നിയ പോലെ കട്ട് ചെയ്തിട്ട് തോന്നിയവർക്കൊക്കെ തോന്നിയത് വാരി വലിച്ചു കൊടുക്കുകയാണോ ഭഗവാന്റെ ജോലി? ഏയ് അല്ല, എന്താ ഒരു വ്യവസ്ഥയുണ്ടോ? വല്ലതും ഉവ വ്യവസ്ഥയുണ്ട്. ഇവയെല്ലാം ചെയ്വതീശൻ പൂർവകർമ്മഫലപ്പടി. നമ്മൾ ചെയ്തിട്ടുള്ള, പണ്ട് ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമനുസരിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുന്നു. അതൊരാൾക്ക് കൂടുതൽ കിട്ടും, ഒരാൾക്ക് കുറവ് കിട്ടും. പറഞ്ഞിട്ടില്ലേ പണ്ടൊരു ഉപമ, എൻ്റെ വരാൻ്റെ ഞാൻ നോക്കുമ്പോൾ ജനലിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ അപ്പുറത്ത് ഫ്ളാറ്റിൽ ഒരമ്മ 2 കുട്ടികൾക്കും ചോറ് കൊടുക്കണു. ഒരു കുട്ടിക്ക് കാളനോല നവീല ശരിയായിട്ട് ചതുർവീത ഭോജനം കൂട്ടി കുഴച്ച് കൊടുക്കണു, പാൽപ്പായസം അടക്കം. മറ്റേ കുട്ടിക്ക് ഇതാ കാച്ചിയ മോരും പപ്പടം ചുട്ടതും. എന്തൊരമ്മയത് അല്ലേ. ഈശോയെല്ലാം ചെയ്വതീശൻ, ഇതൊക്കെ കൊടുക്കേണ്ടത് ആരാ? ഈശ്വരനായിട്ടുള്ള അമ്മയാണ്, ഭഗവതിയായിട്ടുള്ള അമ്മയാണ് ആ കുട്ടികൾക്ക് 2 പേർക്കും ഭക്ഷണം കൊടുക്കേണ്ടത്. എന്താ കാരണം?
ഒരു കുട്ടിയെ കൂടുതൽ ഇഷ്ടമുണ്ടായിട്ടും ഒരു കുട്ടിയെ ഇഷ്ടമില്ലായിട്ടുമാണോ ഒരാൾക്ക് കാച്ചിയും ഒരാൾക്ക് പാൽപ്പായസവും കൊടുക്കേണ്ടത്? അല്ല, പൂർവകർമ്മ ഫലപ്പടി. ഒരു കുട്ടിക്ക് പനിയുണ്ട്, വേറൊരു കുട്ടിക്ക് പനിയില്ല. നരവീരാ കളിപ്പിക്കും മരപ്പാവ കണക്കിനെ. ശരിക്കും നോക്കിയാണല്ലോ ഭഗവാൻ നമ്മളെ കളിപ്പിക്കല്ലേ, മരപ്പാവ കണക്കിന് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ എന്താ പറയുക, പപ്പറ്റ് ഷോ നമുക്ക് തോന്നും. പക്ഷെ ഇതാണ് പ്രശ്നം, ആണ് കളിപ്പിക്കുക എന്ന് പറയുന്നത്. നരവീരാ കളിപ്പിക്കും, കാര്യമായിട്ടുള്ളൊന്നുമല്ല, കളിപ്പിക്കാണ്, വെറുതെ തമാശ ചുമ്മാ. അപ്പോ ഈ പ്രപഞ്ചയാത്ര ഭഗവാന്റെ ഇന്ധനം കൊണ്ട് സംഭവിക്കുന്നു. ഭഗവാന്റെയാണ് പെട്രോള് അടിച്ച് രസിച്ചു പോണത് കാറില്. മോട്ടീവ് ഫോഴ്സ് ഭഗവാന്റെയാണ്, ലൊക്കോമോറ്റീവ് ഫോഴ്സ് ഭഗവാന്റെ. അതില്ലാന്നുണ്ടെങ്കിൽ എല്ലാം സംഭവിക്കും. അതുകൊണ്ടാണ് സമീരണ എന്ന് പറയുന്ന കാര്യം. അടുത്ത നാമം സഹസ്രമൂർധ. സഹസ്രമൂർധ എന്ന് വെച്ചാൽ എണ്ണമറ്റ തലയുള്ളവൻ എന്നർത്ഥം. ഈ ഹു ഹാസ് നമ്പർ ഓഫ് ഹെഡ്സ്, ശിരസ്. ഭഗവാൻ തന്നെയല്ലേ ലോകമായി മാറിയിട്ടുള്ളത്? ഈ വിശ്വമായിട്ട് മാറിയത് ഭഗവാൻ തന്നെയല്ലേ? അതോ വേറെ വലുതാണോ? അല്ലല്ലോ, ഇതെല്ലാം ഭഗവാൻ തന്നെയല്ലേ? മത്സ്ഥാനി സർവഭൂതാനി എന്നിൽ നിൽപ്പുണ്ടു ഭൂജാലം, എല്ലാ ഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായം പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടിയും എന്നിലുള്ളതാണ്. മത്സ്ഥാനി സർവഭൂതാനി, എല്ലാ ഭൂതജാലങ്ങളും എന്നിൽ നിലകൊള്ളുന്നു, കാരണം ഞാൻ അവയിൽ പ്രവേശിച്ചു, അവരെൻ്റെ ഉള്ളിലായി. അപ്പൊ ആ ഭാവം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ സകല ലോകവും സകല വിശ്വവും സകല ജഗത്തും സകല പ്രപഞ്ചവും എല്ലാം ആരാ? എല്ലാം ഭഗവാൻ തന്നെ. എന്തൊക്കെ സംശയം? അങ്ങനെ വന്നാല് എല്ലാ സൃഷ്ടികളുടെയും ശിരസ് ഭഗവാനിൽ കാണണ്ടേ? നമ്മളെല്ലാം ഭഗവാനിലാണെങ്കിൽ അപ്പൊ നമ്മളിൽ ഭഗവാനില്ലേ? നമ്മളിൽ ഭഗവാനില്ലേ? ഉണ്ട്, ഭഗവാന്റെ ഒരു അംശം നമ്മളിലുണ്ട്. ഭഗവാന്റെ ഒരു അംശം നമ്മളിലുണ്ട്, നമ്മളാകെ ഭഗവാനിലാണ്. നമ്മൾ ഭഗവാനിലാണ്, ഭഗവാന്റെ അംശം നമ്മളിലാണ്. മനസ്സിലായില്ല അല്ലേ? ഒരു ഉദാഹരണം പറയാം, മനസ്സിലാവും. ഒരു കുടം കൊണ്ട് സമുദ്രത്തിൽ മുക്കിയെന്ന് വിചാരിക്കാം. സമുദ്രം കുടത്തിലോ കുടം സമുദ്രത്തിലോ? സമുദ്രം മീൻസ് ജലം. കുടം വെള്ളത്തിലോ വെള്ളം കുടത്തിലോ? പറയൂ. ഒരു കുടം കൊണ്ടിട്ട് നമ്മൾ ഒരു ജലാശയത്തിൽ മുക്കിയാൽ കുടം വെള്ളത്തിൽ കിടക്കണോ അതോ വെള്ളം കുടത്തിൽ കിടക്കണോ? രണ്ടും ശരിയല്ലേ. പക്ഷെ വെള്ളം കുടത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളവും കുടത്തിലുണ്ടെന്നുള്ള അർത്ഥമില്ല. അതുകൊണ്ടാണ് വെള്ളം കുടത്തിലുണ്ടെന്ന് പറയാത്തത്. കുടത്തിലുണ്ട്, പക്ഷെ ആ വെള്ളത്തിൻ്റെ ഒരു അംശം മാത്രം. ദേഹബുദ്ധ്യാതു ദാസോഹം ബുദ്ധിഭാവാത്വത് അംശകം, അതിൻ്റെ ഒരു അംശം ഇതിൽ കിടക്കുന്നു. കുടം വെള്ളത്തിൽ തന്നെയാ. അതുപോലെ മത്സ്ഥാനി സർവഭൂതാനി എന്ന് പറയുമ്പോൾ ഈ വിശ്വം മുഴുവൻ ഞാൻ ചമച്ചിട്ട് ഞാൻ അതിലേക്ക് പ്രവേശിച്ചതാണ്. അപ്പോൾ അത് എന്നിലാണ് കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാ ശിരസുകളും ഭഗവാന്റെ ശിരസിൽ, ഭഗവാനിൽ കാണണ്ടേ? നമ്മളുടെ എല്ലാവരുടെ ശിരസുകളും ഭഗവാനിൽ കാണണ്ടേ? അല്ലാണ്ട് കബന്ധനാവില്ലല്ലോ ഭഗവാൻ. നമ്മൾ ഭഗവാനിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയും കാലും കൈയും മൂക്കൊക്കെ കൂടി ഒന്നിച്ചല്ലേ അവിടെ പോയി കിടക്കണം നമ്മൾ. അപ്പോൾ ഭഗവാന്റെ ഉള്ളിൽ എത്ര തലയുണ്ടാവണം? എത്ര എത്ര എന്താ പറയുക, സൃഷ്ടികളുണ്ടോ അത്രയും തല ഭഗവാന്റെ ഉള്ളിൽ ഉണ്ടാവണ്ടേ? അതുകൊണ്ടാണ് സഹസ്രമൂർധ എന്ന് പറയാൻ കാരണം. സൃഷ്ടികൾ എണ്ണമറ്റതാണ്, എണ്ണമില്ലാത്ത സൃഷ്ടികളുണ്ട്. നമ്മുടെ മാത്രമല്ല, എല്ലാ സൃഷ്ടികളുടെയും ശിരസ് ഭഗവാന്റെ കയ്യിലാണ്. പാമ്പും പൂച്ചയും തേളും കൊതും എല്ലാം
എണ്ണ മറ്റ് ശിരസായതുകൊണ്ടാണ് സഹസ്രമൂർധ്വ എന്ന് പറയുന്നത്. പക്ഷേ ഈ നാമത്തിൻ്റെ ശരിയായ അർത്ഥം എടുക്കണം. ആ ശരിയായ അർത്ഥം എന്താ? ശിരസിലുള്ള എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം ഭഗവാന്റെ ആജ്ഞാനുസരണം നടക്കുന്നു. സർവേന്ദ്രിയാണാം ശിരസപ്രധാനം. എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ശിരസല്ലേ പ്രധാനം? കാരണം അതാണല്ലോ ഹെഡ് ഓഫീസ്, അവിടെയാണല്ലോ എല്ലാ മിക്ക ബ്രാഞ്ച് ഓഫീസുകളും അവിടെയാണല്ലോ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവിടെയല്ലേ കിടക്കണം. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ഇതെല്ലാം അവിടെയാണ്. ഇപ്പോൾ മെയിൻ ഓഫീസുകളെല്ലാം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശിരസിലുള്ള എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം ഭഗവാന്റെ ആജ്ഞാനുസാരണം നടക്കുന്നു. അതായത് ആ കർമ്മങ്ങൾക്കെല്ലാം, ശിരസുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും, ഇൻക്ലൂഡിങ് മൈൻഡ് ആൻഡ് ഇൻ്റലക്ട്, അതിൻ്റെ അധിപനും അധികാരിയും ഭഗവാനാണ് അർത്ഥം. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളുടെയും ശിരസ് ഒന്ന് ചിന്തിക്കുക. ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളുടെയും ശിരസ് എത്ര വലുതായിരിക്കണം അപ്പോൾ? ആ മെയിൻ സ്വിച്ച് എല്ലാം അവിടെയാണ് പറഞ്ഞത്. മെയിൻ സ്വിച്ച്, എല്ലാ കണക്ഷൻ്റെയും മെയിൻ സ്വിച്ച് അവിടെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സൃഷ്ടിയിലുണ്ടാകുന്ന എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ശിരസായതുകൊണ്ട് ആ ശിരസാണ് നിയന്ത്രണ കേന്ദ്രം. ആ നിയന്ത്രണ കേന്ദ്രം എല്ലാം ഭഗവാനിലാണെന്ന് പറയുന്നു. എത്രൈവ എത്രൈവ മനോമദീയം തത്രൈവ തത്രൈവ തവ സ്വരൂപം, എത്രൈവ എത്രൈവ ശിരോമദീയം തത്രൈവ തത്രൈവ പദദ്വയം തേ. നോക്കൂ എന്തൊരു ഭാവനയത്. എത്രൈവ എത്രൈവ മനോമദീയം, എൻ്റെ മനസ്സ് എവിടൊക്കെയാണോ അവിടെയൊക്കെ ഭഗവാനുണ്ട്, ഞാൻ കാണുന്നത് മുഴുവൻ ഭഗവാനെയാണ്. എത്രൈവ എത്രൈവ മനോമദീയം തത്രൈവ തത്രൈവ തപസ്വരൂപം. ഭഗവാനുള്ളിടത്ത് മുഴുവൻ എൻ്റെ മനസ്സുണ്ടെന്നല്ല പറയണത്, അത് നമുക്ക് പറ്റില്ല. കാരണം ഭഗവാൻ ഓൾ പെർവേഡിങ്, ഞാനോ സ്മോൾ പെർവേഡിങ്. പക്ഷേ എൻ്റെ മനസ്സ് എവിടെയൊക്കെയുണ്ട് അവിടെയൊക്കെ ഭഗവാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ കുടവും വെള്ളവും. എൻ്റെ എന്നിൽ നിറച്ച് വെള്ളം തന്നെയാണ്, പക്ഷെ ഞാൻ മുഴുവൻ വെള്ളത്തിലാണ് കിടക്കുന്നത്. വെള്ളം മുഴുവൻ എന്നിലില്ല, എനിക്കിതേ കൊള്ളാൻ പറ്റുള്ളൂ. കുടത്തിൽ കൊള്ളതേ കൊള്ളൂ, കടലിൽ തന്നെ മുക്കിലെന്നില്ലേ. എന്നിൽ കൊള്ളാവുന്നത് മുഴുവൻ ഞാൻ ഉള്ളിലാക്കിയിട്ടുണ്ട്, പക്ഷെ ഇനി കൊള്ളാത്ത എത്രയുണ്ട്? ആവും, അപാരമായിട്ട് കിടക്കുന്നു ഇനിയും ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാനെല്ലാം എനിക്ക് ഉള്ളിലാക്കാൻ പറ്റുമോ? അഗസ്ത്യമുനിയും മഹർഷിയൊന്നുമല്ലല്ലോ ഞാൻ. നേരെ മറിച്ച് ഞാൻ, നമ്മൾ എല്ലാവരും ഭഗവാൻ്റെ ഉള്ളിൽ. എല്ലാ കുടവും സമുദ്രത്തിലാണ്, എല്ലാ കുടത്തിലും സമുദ്രമുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ എത്രയവ എത്രയവ മനോമതീയം, എൻ്റെ മനസ്സ് എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ ഭഗവാനുണ്ട്. ഭഗവാൻ ഇല്ലാത്തൊരു സ്ഥലവുമില്ല. എവ്രി നൂക്ക് ആൻഡ് കോർണർ ദറ്റ് ഈസ് ഭഗവാൻ. എത്രയവ എത്രയവ മനോമതീയം തത്രയവ തത്രയവ തവ സ്വരൂപം, എത്രയവ എത്രയവ ശിരോമതീയം, എവിടെയൊക്കെ എൻ്റെ തലയുണ്ടോ തത്രയവ തത്രയവ എത്രയവ 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 പദദ്വയം തേ. എവിടെയൊക്കെ എൻ്റെ ശരീരം മനസ്സുണ്ടോ എത്രയവ എത്രയവ മനോമതീയം തത്രയവ തത്രയവ തപസ്വരൂപം, എത്രയവ എത്രയവ ശിരോമതീയം തത്രയവ തത്രയവ പദദ്വയം തേ. എവിടെയൊക്കെ എൻ്റെ തലയുണ്ടോ അവിടെയൊക്കെ ഭഗവാൻ്റെ കാലുണ്ട്. എന്താ എൻ്റെ അർത്ഥം? ഞാൻ സദാ ഭഗവാനെ നമസ്കരിച്ചു കൊണ്ടായിരിക്കുന്നത്, അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ സംസ്ഥാപരാധം പറഞ്ഞ് ആ കാല് തൊട്ട് വണങ്ങി എൻ്റെ തലയെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മനോഭാവമാണ് എനിക്ക് എപ്പോഴും. അതുകൊണ്ട് എൻ്റെ ശിരസ്, നമ്മുടെ ശിരസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഭഗവാന്റെ പാദങ്ങളാണ്. നോക്കൂ ആശയം. അപ്പോൾ സദാസമയത്തും 24 മണിക്കൂർ നമ്മളുടെ ഭാവം എന്തായിരിക്കണം? എത്ര വലിയവനാണെങ്കിലും സദാസമയത്തും ഏത് സ്റ്റേജിൻ്റെ മുകളിൽ കയറി തലപൊക്കി സംസാരിക്കുകയാണെങ്കിലും ഉള്ളുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായിരിക്കണം? ഭഗവാനെ എൻ്റെ തലയാ എന്താ
ഇവിടെ പൊക്കി പറയുന്നുണ്ടെങ്കിലും എൻ്റെ ശരിക്കുള്ള ശിരസ് അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ ഞാൻ നമസ്കരിക്കുകയാണേ. അഥവാ എൻ്റെ ശിരസ് പൊക്കി ഞാൻ എവിടെ നിന്നാലും അവിടെയൊക്കെ ഭഗവാൻ്റെ പാദമുണ്ട്. ഞാൻ ശിരസ് താഴ്ത്താൻ സമ്മതിച്ചില്ലെങ്കിലും ആ ശിരസിൻ്റെ മുകളിലാണ് ഭഗവാൻ്റെ പാദം. അപ്പോൾ ഭഗവാന്റെ പാദത്തിൻ്റെ മുകൾ അടിയിലല്ലേ എൻ്റെ ശിരസ്. അതാണ് ഭാവവാട്. ഇത്രയവ എത്രയവ ശിരോ മതീയം തത്രയവ തത്രയവ തവസ്വരൂപ പദദ്വയം തേ. അപ്പോൾ ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് അബ്സല്യൂട്ട് സറണ്ടർ, അബ്സല്യൂട്ട് ശരണാഗതി. വേറെ വഴിയില്ല, ശരണാഗതി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷരക്ഷ മഹാപ്രഭോ. നമുക്ക് വേറെ വഴിയില്ല. നമ്മൾ ഈ ആസ്പത്രിയിൽ കഴിയുന്ന രോഗികളാണ് എന്ന് ആലോചിക്കുക. വി ആർ ഇൻ പേഷ്യൻസ്. അപ്പോൾ പേഷ്യൻ്റായിട്ടിരിക്കുക രോഗം മാറുന്നത് വരെ, വാസനകളൊക്കെ തീർന്ന് ഇവിടെ നമുക്ക് പുറത്ത് ചാടാം. അതുവരെ ആ വൈദ്യൻ, മഹാവൈദ്യൻ, എന്താ പറയുക, വൈദ്യനാഥൻ പറയണത് കേട്ട് അവരുടെ പ്രിസ്ക്രിപ്ഷൻ നല്ലപോലെ ഫോളോ ചെയ്ത് അവിടെ പറയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ കേട്ട് എല്ലാ ദേവന്മാരെയും ദേവിമാരെയും ആശ്രയിച്ച് നമ്മൾ നമ്മളുടെ കർമ്മം ചെയ്യുക. എങ്ങനെ? ഈശ്വര അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫലം എന്തായിട്ട് സ്വീകരിക്കണം? പ്രസാദ മനോഭാവത്തോടുകൂടി സ്വീകരിക്കുക. ചെയ്യുന്ന കർമ്മം മാറ്റണ്ട, കിട്ടുന്ന ഫലം ത്യജിക്കേണ്ട, ആകപ്പാടെ മാറ്റേണ്ട. എന്താ ആറ്റിറ്റ്യൂഡ്? ആരോഗ്യൻ്റെ ആറ്റിറ്റ്യൂഡ് ടു ബി റീപ്ലേസ്ഡ് ബൈ പ്രസാദ മനോഭാവം. ആറ്റിറ്റ്യൂഡ് ഓഫ് പ്രസാദ്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. എല്ലാ ദുഃഖങ്ങൾക്കും ഹാനി വരുത്തും ഉപജായതേ പ്രസാദഭാവം. പ്രസാദഭാവത്തോടുകൂടി ഒരു കർമ്മഫലവും നമുക്ക് അഹങ്കാരാത്മകമായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. എല്ലാം നമ്മൾ നമ്മുടെയോടുകൂടി വളരെ താഴ്ന്നു കഴിഞ്ഞുള്ള ഭാവത്തോടുകൂടി നമ്മൾ സ്വീകരിക്കും. അതാണ് ശരിക്കുള്ള ആധ്യാത്മിക പുരോഗമനത്തിൻ്റെ ശക്തി. അതുകൊണ്ടാണ് നമ്മളിവിടെ സഹസ്രമൂർധ്വ എന്ന് പറഞ്ഞ് നാമം നമ്മൾ വ്യാഖ്യാനം ചെയ്യാം. വ്യാഖ്യാനിച്ചതിൻ്റെ അർത്ഥം അത്രയധികം പറയാനുള്ള കാരണം അതാണ്. ഈ ഒരു ഭാവം നമുക്ക് കൊണ്ടുവരാനാണ്. ലളിതാ സഹസ്രനാമത്തിലും ഇതന്നെ കാണാട്ടോ. സഹസ്രശീർഷവദന എന്നുള്ളൊരു നാമമുണ്ട് അല്ലേ. സഹസ്ര ശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ് പുരുഷ സൂക്തത്തിലും കാണാം. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് പുരുഷ സൂക്തത്തിലുണ്ട്. ഇനി എവിടെ ദേവിമഹാത്മ്യത്തിൽ പോകണമെങ്കിൽ അവിടെയുണ്ട്. സർവദപ്പാണി ചരണേ ചരണോ സർവദക്ഷിശിരോ മുഖേ സർവദശ്രവണഘ്രാണേ നാരായണി നമസ്തുതേ. ഏകാദശം അധ്യായത്തിൽ ദേവിമഹാത്മ്യത്തിൽ സർവദപ്പാണി ചരണോ സർവദക്ഷിശിരോ മുഖേ സർവദശ്രവണഘ്രാണേ നാരായണി നമസ്തുതേ. സർവദപ്പാണി ചരണേ, എല്ലാ ദിക്കിലും അങ്ങയുടെ ആ ദേവിയുടെ പാദചരണങ്ങളാണ്. സർവദക്ഷിശിരോ മുഖേ, എല്ലാ ദിക്കിലും ശിരസ, എല്ലാ ദിക്കിലും കണ്ണ്. സർവത ശ്രവണഘ്രാണേ, എല്ലാ ദിക്കിലും മൂക്ക്, എല്ലാ ദിക്കുന്ന സ്മെല്ല് വരുന്നു. നാരായണി നമസ്തുതേ. ഭഗവത്ഗീത 13 അധ്യായത്തിൽ പറഞ്ഞിട്ടില്ലേ, സർവദപ്പാണി പാദം തത് സർവദക്ഷിശിരോ മുഖ. ഇതേ വാക്കുകൾ തന്നെയാണ് അവിടെ. അപ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ സർവ സഹസ്ര മൂർധ്വ എന്നുള്ള നാമം പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു നാമമാണത്. അത് നമ്മൾ ആ ഫിഗറേറ്റീവായിട്ട്, അത് നമ്മൾ സിംബോളിക്കായിട്ട് എടുക്കണം. എല്ലാ അനേകം ശിരസ്സുള്ളവൻ എന്ന് വെച്ചാൽ 100 ശിരസ്സുള്ള നിൽക്കുന്ന രാവണൻ്റെ 10 തല പോലെ ഒരു 10 times രാവണാസ് ഹെഡ് എന്ന് പറഞ്ഞ് ചിന്തിക്കരുത് നമ്മൾ. അതൊക്കെ എന്താ പോയറ്റിക് റെപ്രസെൻറ്റേഷനാണ്, പുരാണിക് ഒരു മിസ്റ്റിക് സ്റ്റൈലാണത്. ഇത്ര തലകളുണ്ടെന്നൊക്കെ പറയണം. അതിൻ്റെ അർത്ഥം ഫിഗറേറ്റീവായിട്ട് നമ്മൾ എടുക്കണം. ആന്തരികമായിട്ടുള്ള അർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത നാമം നാളെ നോക്കാം നമുക്ക്.
വിശ്വാത്മാകളാണ് നാളെ നോക്കാം. അതുവരെ ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്ഛ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ.